ക്ഷേത്രസ്ഥാനത്തെ വരുന്നു. രഞ്ജിത് ചന്ദ്രനെ പോലുള്ളവർ അവരുടെ രാഷ്ട്രീയ മനസ്സ് അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ നരേന്ദ്രമോദി തന്നെ തറക്കല്ലിടണം, ഇത് ഉദ്ഘാടനം ചെയ്യണം, ഇതുമായി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന രൂപത്തിലേക്ക് പോകുന്നത് നമ്മുടെ നടപടിക്രമങ്ങൾക്കും നമ്മുടെ അത്തരത്തിലുള്ള ഭരണഘടനാപരമായ വസ്തുതകൾക്കും എതിരല്ലേ? അങ്ങനെ പോകാനാകുമോ? ആ രൂപത്തിലേക്ക് നമുക്ക് ചെയ്യാനാകുമോ? അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ചാനലിൽ പോയപ്പോ മറ്റു ചാനലുകളിൽ പറഞ്ഞ ബി ജെ പി പ്രതിനിധി പറഞ്ഞ് അത് ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം അന്ന് പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട്. അതല്ല അനച്ച കെട്ടിടത്തിന്റെ അതുപോലൊന്നാണോ ഇത്? ഇന്ത്യൻ പാർലമെന്റ് രണ്ട് സഭകൾ സെൻട്രൽ ഹാളിൽ ആ ഒരു ഒരു പ്രത്യേക ദിവസം കൂടുതലോ ഒരു രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ഇല്ലേ? രാഷ്ട്രപതിയും ജനപ്രതിനിധികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലേ? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എം എൽ എമാർ എം പിമാർ ആ രൂപത്തിൽ. അപ്പൊ അതിനെ എന്തോ ഞങ്ങൾ ദ്രൗപദി മർമു രാഷ്ട്രപതിയായി വരുന്നതിനെ എതിർത്തവരാണ്. ശരിയാണ്, എതിർത്തവരാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരായി പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എതിർത്തിയവരാണ്. അത് ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊണ്ട് അവരുടെ അഭിപ്രായം കൂടി കേട്ട് ഒരു ഭരണകൂടം നിർവഹിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം ഈ ഭരണകൂടം ചെയ്തിട്ടുണ്ടോ? രാജ്യസഭയിൽ ലോക്സഭയിൽ അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോയിട്ടുണ്ടോ? എല്ലാത്തിനും അവരുടേതായ തീരുമാനം, അവരുടേതായ നടപടി, കൂട്ടായ ചർച്ചകളില്ല, അല്ലെങ്കിൽ മറുപടി പറയാൻ പോലും തയ്യാറില്ല. ഏതെങ്കിലും വിഷയം ഉന്നയിച്ചാൽ അതിന് മറുപടിയില്ല, മൗനമാണ്, ധിക്കാരപരമായ നിലപാടെടുക്കുന്ന ഒരു സംവിധാനം ആ ഭരണകൂടം ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ സംവിധാനം, പുതിയ കെട്ടിടം, അതിമനോഹരമായ ഒന്ന് രാജ്യത്തിന് വേണ്ടി അഭിമാനപൂർവം അത് സമർപ്പിക്കപ്പെടുമ്പോൾ ഈ രൂപത്തിലാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ ലക്ഷ്യം വേറൊന്നാണ്, പ്രവൃത്തി പ്രസംഗം വേറൊന്നാണ്. ലക്ഷ്യം വേറെ, പ്രസംഗം വേറെ, പ്രവൃത്തി മറ്റൊന്ന്. ഈ രൂപത്തിലേക്കല്ലേ പോയത്? എന്തുകൊണ്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ സ്ഥാനമാണ്, ആയാൾക്ക് കൊടുക്കേണ്ട, ആ ഉപരാഷ്ട്രപതിക്ക് കൊടുക്കേണ്ട അംഗീകാരം എന്തുകൊണ്ട് പ്രധാനമന്ത്രി കൊടുക്കുന്നില്ല? ഇത് തറക്കല്ലിട്ട സന്ദർഭത്തിലും അന്നത്തെ രാഷ്ട്രപതി രാം കോവിന്ദ് ആ ഒന്നും കൊടുത്തില്ല.